നമസ്കാരം, ഞാൻ ഡോക്ടർ ശ്രീരാജ് വി, അമലയിലെ ഹെമറ്റോളജി സ്പെഷ്യലിസ്റ്റാണ്. ഞാൻ MD മെഡിസിൻ കഴിഞ്ഞിട്ട് DM ക്ലിനിക്കൽ ഹെമറ്റോളജി ഡിഗ്രി ഓൾ ഇന്ത്യ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസ് ന്യൂഡൽഹിയിൽ പൂർത്തീകരിച്ചു. 2016 പൂർത്തീകരിച്ചതിന് ശേഷം CMC വെല്ലൂരിലും അമൃതയിലും ജോലി ചെയ്തതിന് ശേഷം 2019 തൊട്ടിട്ട് അമലയിൽ വർക്ക് ചെയ്യുന്നു. മെഡിക്കൽ ഓങ്കോളജി ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ കൂടെയാണ് വർക്ക് ചെയ്യുന്നത്. ഈ ഹെമറ്റോളജി എന്ന് പറയുന്ന സ്പെഷ്യാലിറ്റിയെ കുറിച്ച് പറയുകയാണെങ്കിൽ അത് രക്തജന്യ രോഗങ്ങളെ ചികിത്സിക്കുന്ന ഒരു വിഭാഗമാണ്. രക്തജന്യ രോഗങ്ങൾ എന്ന് പറയുമ്പോൾ അതിൽ രക്തം ഉണ്ടാവുന്ന നമ്മുടെ ഹീമോഗ്ലോബിനും വൈറ്റ് സെൽസ് WBC പ്ലേറ്റ്ലെറ്റും ഉണ്ടാവുന്ന ബോൺ മാരോയിലുള്ള അസുഖങ്ങൾ, അതിൻ്റെ ഈ കഴിലകളിലുണ്ടാവുന്ന അസുഖങ്ങൾ, പിന്നെ രക്തം കട്ടപിടിക്കാൻ ബുദ്ധിമുട്ടുള്ള അസുഖങ്ങൾ, ബോൺ മാരോ ഫെയിലാവുന്ന അസുഖങ്ങൾ, പിന്നെ രക്തം കൂടുതലായിട്ട് കട്ടപിടിക്കുന്നതാണ് ക്ലോട്ടിംഗ് ഡിസോർഡേഴ്സ്, അങ്ങനെ വളരെ വ്യത്യസ്തമായ മേഖലകളിലുള്ള രോഗികളെ ചികിത്സിക്കുന്ന ഒരു സ്പെഷ്യാലിറ്റിയാണ്. ക്യാൻസറായിട്ടുള്ള ബോൺ മാരോയിൽ അല്ലെങ്കിൽ മജ്ജയിലുള്ള ക്യാൻസറായിട്ടുള്ള അസുഖങ്ങളെ ചികിത്സിക്കുന്ന വിഭാഗം ചികിത്സിക്കുന്നതും ഇതിൽപ്പെടുന്നു. ക്യാൻസറായിട്ടുള്ള രോഗങ്ങളെക്കുറിച്ച് ചോദിക്കുകയാണെങ്കിൽ, ബോൺ മാരോയിലുള്ള രോഗങ്ങളെക്കുറിച്ച് സംസാരിക്കുകയാണെങ്കിൽ, ലുക്കീമിയ ബ്ലഡ് ക്യാൻസർ ആണ് ഇതിലെ ഒരു പ്രധാനപ്പെട്ട ഒരു ക്യാൻസർ. പിന്നെ കാണുന്ന ഒരു ക്യാൻസറാണ് ഈ ബ്ലഡിൻ്റെ കൗണ്ട് കൂടുന്ന അസുഖങ്ങൾ. ഈ വെള്ളത്തിലെ രക്താണുക്കളും പ്ലേറ്റ്ലെറ്റും ഹീമോഗ്ലോബിനൊക്കെ കൂടുന്ന അസുഖങ്ങളുണ്ട്. അങ്ങനത്തെ പല അസുഖങ്ങളുടെ ട്രീറ്റ്മെൻറ്റ്, ചികിത്സ, അതിൻ്റെ ഡയഗ്നോസിസ്, ട്രീറ്റ്മെൻറ്റ് ചെയ്യുന്ന വിഭാഗമാണ്. പിന്നെ മജ്ജയിൽ ബ്ലഡ് ഉണ്ടായിട്ട് നശിച്ചു പോകുന്ന അസുഖങ്ങൾ, ക്യാൻസറായിട്ടുള്ള അസുഖങ്ങൾ, മൈലോഡിസ്പ്ലാസിക് സിൻഡ്രോം എന്ന് പറയും, അതിങ്ങനത്തെ അസുഖങ്ങളുടെ ഡയഗ്നോസിസും ട്രീറ്റ്മെൻറ്റും. പിന്നെ മാരോ മജ്ജയിൽ ഫൈബ്രോസിസ് വരുന്ന, മൈലോ ഫൈബ്രോസിസ് എന്ന് പറയുന്ന അസുഖത്തിൻ്റെ ഡയഗ്നോസിസും ട്രീറ്റ്മെൻറ്റും. പിന്നെ മൾട്ടിപ്പിൾ മൈലോമ എന്ന് പറഞ്ഞ് പ്രായമായവരിൽ കാണുന്ന ഒരു പ്ലാസ്മ സെൽസ് എന്ന് പറയുന്ന സെല്ലുകളുടെ ക്യാൻസറിൻ്റെ ഡയഗ്നോസിസും ട്രീറ്റ്മെൻറ്റും. പിന്നെ കഴിലകളിൽ കാണുന്ന ലിംഫോമ എന്ന് പറയുന്ന, പലതരം ലിംഫോമകളുണ്ട്, അങ്ങനെ ലിംഫോമകളുടെ ട്രീറ്റ്മെൻറ്റ്, ഡയഗ്നോസിസും ട്രീറ്റ്മെൻറ്റും ചെയ്യുക എന്നുള്ളതാണ്. ഈ ക്യാൻസറായിട്ടുള്ള ഈ അസുഖങ്ങൾ ചികിത്സിക്കുന്ന ഈ ഇത്തരം അസുഖങ്ങൾ നമ്മൾ ഈ ഹെമറ്റോളജി വിഭാഗത്തിൽ ചികിത്സിക്കുന്നുണ്ട്. അമലയിൽ ഈ ഡിപ്പാർട്ട്മെൻറ്റ്, ഈ ഹെമറ്റോളജി വിഭാഗത്തിൽ ഈ പറഞ്ഞ അസുഖങ്ങളെല്ലാം മനസ്സിലാക്കാനും കണ്ടുപിടിക്കാനും അതിന് ഉതകുന്ന നൂതനമായ പരീക്ഷണങ്ങൾ, നൂതനമായ ടെസ്റ്റുകൾ ചെയ്യാനും ഉള്ള സംവിധാനമുണ്ട്. അതിനുശേഷം നമുക്ക് അവൈലബിളായിട്ടുള്ള ഏറ്റവും വിദഗ്ധമായ ചികിത്സകൾ ചെയ്യാനുള്ള സൗകര്യം ഇത് ഈ അസുഖങ്ങൾക്കുണ്ട്. പ്രത്യേകിച്ചും കുട്ടികളിലുണ്ടാകുന്ന ബ്ലഡ് ക്യാൻസർ, അത് വളരെയധികം ട്രീറ്റ് ചെയ്ത് ഭേദമാക്കാൻ പറ്റുന്ന ഒരു തരം ക്യാൻസറാണ്. അത് എളുപ്പത്തിൽ കണ്ടുപിടിക്കാനും അത് ചികിത്സ ചെയ്യാനും നമുക്ക് സാധിക്കും. അമലയിൽ ഈ പറഞ്ഞ രക്തജന്യമായ ക്യാൻസർ രോഗങ്ങൾക്കുള്ള ചികിത്സയും ഡയഗ്നോസ്റ്റിക് സർവീസസും, കണ്ടുപിടിക്കാനുള്ള സംവിധാനങ്ങളും, അതിൻ്റെ റിസ്ക് അറിയാനുള്ള സംവിധാനങ്ങളും, നൂതനമായ DNA വഴിയുള്ള ടെസ്റ്റുകൾ ചെയ്യാനുള്ള സംവിധാനങ്ങളും, അതിനുള്ള ട്രീറ്റ്മെൻറ്റ്, കീമോതെറാപ്പി, റേഡിയേഷൻ, അതിൻ്റെ മാറി തന്നെ ഇമ്മ്യൂണോതെറാപ്പി, അങ്ങനത്തെ അങ്ങനത്തെ വ്യത്യസ്തപരമായ ട്രീറ്റ്മെൻറ്റുകൾ ചെയ്യാനുള്ള സൗകര്യവും നമുക്കുണ്ട്. ഇതിനുശേഷം അടുത്ത വിഭാഗമാണ് ക്യാൻസർ അല്ലാത്ത രക്തജന്യ രോഗങ്ങൾ. അതിൽ പ്രധാനമായിട്ടുള്ളത് ബ്ലീഡിംഗ് ഡിസോർഡർ എന്ന് പറയുന്നത്, അതായത് രക്തം പൊടിഞ്ഞു വരിക, അതായത് ചില ആൾക്കാർക്ക് ബ്ലീഡിംഗ് ടെൻഡൻസി കൂടും, മുറിവുകളുണ്ടായാൽ ബ്ലീഡിംഗ് വരുന്നു, ശരീരത്തിൽ പാടുകൾ വരുന്നു, അല്ലെങ്കിൽ പീരിയഡ്സിൻ്റെ ബ്ലീഡിംഗ് കൂടുതലാവുന്നു. അങ്ങനത്തെ അസുഖങ്ങൾക്കുള്ള ഇവാലുവേഷൻ, അതിനെ കണ്ടുപിടിക്കാൻ എന്തുകൊണ്ടാണ് ആ ബ്ലീഡിംഗ് വരുന്നത്, അത് ചിലപ്പോൾ പ്ലേറ്റ്ലെറ്റിൻ്റെ പ്രവർത്തനങ്ങൾ കൊണ്ട് കുറയുന്നതുകൊണ്ടായിരിക്കാം, അല്ലെങ്കിൽ ക്ലോട്ടിംഗ് ഫാക്ടേഴ്സ്, ബ്ലഡ് കട്ടപിടിക്കുന്നതിനുള്ള ബുദ്ധിമുട്ടുകൾ കൊണ്ടായിരിക്കും. ക്ലോട്ടിംഗ് ഫാക്ടേഴ്സിൻ്റെ കുറവ് കൊണ്ടുള്ള ബ്ലീഡിംഗ് വരാനുള്ള സാധ്യതകളുള്ള അസുഖങ്ങളുണ്ട്. ഹീമോഫീലിയ എന്ന് പറയുന്നൊരു അസുഖം, അതുമാതിരി ITP എന്ന് പറയുന്ന പ്ലേറ്റ്ലെറ്റ് കൗണ്ട് കുറയുന്ന അസുഖം, ഇതെല്ലാം കുട്ടികളിലും മുതിർന്നവരിലും കാണുന്ന തരം അസുഖങ്ങളുണ്ട്. ഈ അസുഖങ്ങൾ മനസ്സിലാക്കാൻ വളരെ വിദഗ്ധ രീതിയിലുള്ള പരിശോധന രീതികൾ ആവശ്യമാണ്. നമുക്ക് അമലയിൽ അതിനുള്ള സംവിധാനമുണ്ട്. അതിനുള്ള ട്രീറ്റ്മെൻറ്റും, അത് ITP എന്ന് പറയുന്ന പ്ലേറ്റ്ലെറ്റ് കൗണ്ട് കുറയുന്ന അസുഖങ്ങളുള്ള ആൾക്കാർക്ക് നമുക്ക് IVIG എന്ന് പറയുന്ന ട്രീറ്റ്മെൻറ്റും, റോമിപ്ലോസ്റ്റ് എന്ന് പറയുന്ന, അങ്ങനെ പല വിദഗ്ധ രീതിയിലുള്ള ട്രീറ്റ്മെൻറ്റുകൾ ചെയ്യാനുള്ള സൗകര്യമുണ്ട്. ഇനി വേറെ ക്യാൻസർ അല്ലാത്ത രക്തജന്യ രോഗങ്ങൾ വരുന്നതാണ് ക്ലോട്ടിംഗ് ടെൻഡൻസി. അത് ചില ആൾക്കാർക്ക് രക്തം കട്ടപിടിക്കും, ഈ രക്തക്കുഴലിൽ രക്തം കട്ടപിടിക്കാം, അങ്ങനെ കട്ടപിടിക്കാനുള്ള സാധ്യതയുള്ള ആൾക്കാരില്ല. എന്തുകൊണ്ട് ഇത് ഈ രക്തം ഒരു പ്രത്യേകിച്ചൊരു കാരണങ്ങളില്ലാതെ കട്ടപിടിച്ചു, അത് ശരീരത്തിൽ രക്തം കട്ടപിടിക്കാനുള്ള സാധ്യത കൂടുതലാണോ എന്നറിയാനുള്ള, അങ്ങനത്തെ അസുഖങ്ങളെക്കുറിച്ച് തിരിച്ചറിയാനുള്ള സംവിധാനം നമുക്കുണ്ട്. അതിനുള്ള ചികിത്സയും നമുക്ക് ലഭ്യമാണ്. പിന്നെയുള്ളത് ബോൺ മാരോ ഫെയിലിയർ, അതായത് ചില ആൾക്കാർക്ക് ബോൺ മാരോയിലെ പ്രവർത്തനം, ബോൺ മാരോ
കയ്യിൽ ബ്ലഡ് ഉണ്ടാവുന്നുണ്ടാവില്ല. അപ്പോൾ അങ്ങനത്തെ അസുഖങ്ങളുള്ള ആൾക്കാർക്ക് അത് മനസ്സിലാക്കാനും അതിൻ്റെ ജനിതകപരമായ ടെസ്റ്റുകൾ ചെയ്യാനും ഫാമിലിയിലുണ്ടോ എന്നറിയാനുള്ള ടെസ്റ്റുകൾ ചെയ്യാനുള്ള സംവിധാനം ഫാമിലിയിലുണ്ട്. അതിനുള്ള ട്രീറ്റ്മെൻ്റ് ഉണ്ട്. അത് നമുക്ക് ട്രീറ്റ് ചെയ്ത് മാറ്റാനും ട്രീറ്റ് ചെയ്ത് സുഖപ്പെടുത്താനും സാധിക്കുന്ന സംവിധാനങ്ങൾ നമുക്കുണ്ട്. ഇനി ഈ പറഞ്ഞ പല അസുഖങ്ങളിലും അനീമിയ ഏറ്റവും കൂടുതലായിട്ട് ഞങ്ങൾ കാണുന്ന ഒരു അസുഖമാണ് രക്തക്കുറവ്, വിളർച്ച. രക്തക്കുറവിൻ്റെ കാരണം എന്താണെന്നറിയാനും അത് ന്യൂട്രീഷൻ്റെ കുറവ് കൊണ്ടുള്ളതാണോ അല്ലോ അതല്ലെങ്കിൽ വേറെ എന്തെങ്കിലും അസുഖത്തിൻ്റെ ഭാഗമായിട്ടുള്ള കുറവ് കൊണ്ടാണോ. എല്ലാ രക്തക്കുറവും ഈ അയണിൻ്റെ കുറവ് കൊണ്ടായിരിക്കണം എന്നില്ല, പല ഒരുവിധം ഒട്ടനേകം കാരണങ്ങളുണ്ട്. അതിനെക്കുറിച്ച് മനസ്സിലാക്കാനും അതിനുള്ള വിദഗ്ധ പരിശോധന ചെയ്ത് വ്യക്തമായ കാരണം കണ്ടുപിടിച്ച് അത് ചികിത്സിക്കാനുള്ള സംവിധാനവും നമുക്കുണ്ട്. ഈ പറഞ്ഞ പല അസുഖങ്ങളിലും പ്രത്യേകിച്ചും രക്തജന്യമായ ക്യാൻസർ, ലുക്കീമിയ, മൈലോമ, ലിംഫോമ എന്ന് പറയുന്ന അസുഖങ്ങളിലൊക്കെ ഇതിൻ്റെ ട്രീറ്റ്മെൻറ്റിൻ്റെ ഭാഗമാണ് സ്റ്റെം സെൽ ട്രാൻസ്പ്ലാന്റ്, അതായത് മൂലകോശ ചികിത്സ എന്ന് പറയും. അതിനുള്ള സംവിധാനം ബോൺ മാരോ ട്രാൻസ്പ്ലാന്റ് യൂണിറ്റ് നമുക്ക് അമലയിലുണ്ട്. ഈ ഇതിലൂടെ നമുക്ക് ട്രീറ്റ്മെൻറ്റ് ചെയ്യാൻ ഈ ആവശ്യമുള്ള രോഗികളിൽ രക്തജന്യ രോഗം ക്യാൻസറുള്ള രോഗികൾക്കോ മൈലോമ പേഷ്യൻസിനോ ബോൺ മാരോ ട്രാൻസ്പ്ലാന്റ് ചെയ്യാനുള്ള സൗകര്യം നമുക്ക് ഉണ്ട്. എപ്പോഴും ചോദിക്കുന്നൊരു ചോദ്യമാണ് എങ്ങനെയാണ് ഈ അസുഖങ്ങൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുക, അല്ലെങ്കിൽ എന്താണ് ലക്ഷണങ്ങൾ. പ്രത്യേകിച്ചും നമ്മുടെ ബ്ലഡ് ക്യാൻസറിൻ്റെയൊക്കെ ഒരു ലക്ഷണം എന്ന് വെച്ച് കഴിഞ്ഞാൽ വിട്ടുമാറാത്ത പനി, കുട്ടികളിലോ അല്ലെങ്കിൽ മുതിർന്നവരിലോ ഉള്ള വിട്ടുമാറാത്ത പനി, ബ്ലീഡിങ് കാണിക്കുക, അതായത് ശരീരത്തിൽ ചുവന്ന പാടുകൾ, മൂക്കുന്നോ വായിൽ നിന്നോ ബ്ലഡ് വരിക, അല്ലെങ്കിൽ അസഹ്യമായ ശരീരവേദന, ബോഡികൾ മറ്റേ കൈകളിലോ കാലിലോ അല്ലെങ്കിൽ ശരീരത്തിലെവിടെയെങ്കിലും അസഹ്യമായ വേദന, ഇതെല്ലാമാണ് രക്ത ബ്ലഡ് ക്യാൻസറിൻ്റെ ഒരു സാധാരണ കാണുന്ന ലക്ഷണങ്ങൾ. അപ്പോൾ യൂഷ്വലി നമ്മൾ ഒരു കുറച്ച് ദിവസത്തിന് ശേഷവും അസുഖങ്ങളുടെ ലക്ഷണങ്ങൾ മാറുന്നില്ലെങ്കിൽ ഒരു ബ്ലഡ് പരിശോധനയിൽ നമുക്കത് അറിയാൻ പറ്റും, രക്തത്തിൻ്റെ പരിശോധനയിൽ ഇത് അറിയാൻ പറ്റുന്നതാണ്. ഈ ബ്ലീഡിങ് ടെൻഡൻസി, ക്ലോട്ടിങ് ടെൻഡൻസി എല്ലാം ഈ ഹീമോഫീലിയ എന്ന് പറയുന്ന ഒരു അസുഖമാണ് നമ്മുടെ നാട്ടിൽ ഏറ്റവും കൂടുതൽ കാണുന്ന ഒരു ക്ലോട്ടിങ് ഡിസോർഡർ. അത് ജന്മനാ തന്നെ, ജനിച്ച ഉടനെ തന്നെ, ജനിച്ചൊരു കുറച്ച് മാസങ്ങൾ കഴിയുമ്പോൾ തന്നെ അങ്ങനത്തെ കുട്ടികളിൽ ഈ മുട്ടിന് നീര് വരിക, കൈകാലുകൾക്ക് ജോയിൻറ്റുകളിൽ നീര് വരിക, ബ്ലീഡിങ് വരിക, അങ്ങനെ കാണാറുണ്ട്. അപ്പോൾ നമുക്കൊരു ഒരു ഒരു രോഗിയെ, ഈ ഹീമോഫീലിയ രോഗികൾ ഒരു രോഗിയെ പരിശോധിച്ചാൽ തന്നെ, ഒരു കുട്ടീനെ പരിശോധിച്ചാൽ തന്നെ നമുക്ക് ആ ഫാമിലിയിൽ ഇനി ആർക്കെല്ലാം അസുഖം വരാൻ സാധ്യതയുണ്ടെന്ന് കണ്ടെത്താൻ പറ്റുകയും അങ്ങനത്തെ രോഗികളെ നേരത്തെ തന്നെ തിരിച്ചറിയാൻ പറ്റുകയും ചെയ്യും. ഇത് നേരത്തെ ഈ പറഞ്ഞ അസുഖങ്ങളിലും രക്തജന്യമായ അസുഖങ്ങളിലെല്ലാം നേരത്തെ തിരിച്ചറിയുക എന്നുള്ളത് വളരെ പ്രധാനമാണ്. ഒരുപാട് ഡിലേ ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിൻ്റെ കോംപ്ലിക്കേഷൻസ്, പ്രത്യേകിച്ചും നമുക്ക് തിരിച്ച് ട്രീറ്റ് ചെയ്ത് മാറ്റാൻ പറ്റാത്ത കോംപ്ലിക്കേഷൻസ് വരുന്നതിനുമ്പോൾ തന്നെ അസുഖത്തെ തിരിച്ചറിയാൻ സാധിക്കണം എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ഒരു കാര്യം. ഒരുവിധം രോഗങ്ങൾ, ഇപ്പോൾ ബ്ലഡ് ക്യാൻസറിൻ്റെ കാര്യം എടുത്തു കഴിഞ്ഞാൽ പണ്ടത്തെ ഒരു 10-20 വർഷം മുമ്പത്തെ കാര്യം നോക്കിക്കഴിഞ്ഞാൽ ട്രീറ്റ്മെൻറ്റ് ഒരുപാട് അഡ്വാൻസ് ആയി കഴിഞ്ഞു. പല രക്ത ക്യാൻസർ മുമ്പ് ചികിത്സയില്ലാത്ത പല രക്താർബുദങ്ങളും ഇപ്പോൾ ചികിത്സിച്ച് ഭേദമാക്കാൻ പറ്റുന്ന സ്റ്റേജിലാണ്. അപ്പോൾ നേരത്തെ അറിയുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്.